പിമാർക്ക് അതെ പത്ത് പേരും കൂടെ കൂടി അതിൻ്റെ അകത്ത് തീറ്റയൊക്കെ തിന്ന് ഓ ഓരണ അതിൻ്റെ അകത്ത് കയറി ഇരുന്നൊക്കെയാണ് തിന്നണേ. കാരണം എല്ലാം താറാകുഞ്ഞുങ്ങൾക്ക് പത്തണം കിട്ടിയൊക്കെ പത്തണം കുഴപ്പമൊന്നുമില്ല, നല്ല നല്ലതായിട്ടിരിക്കുന്നു. എല്ലാവരും തീറ്റയൊക്കെ എടുത്തു തുടങ്ങി, കുഴപ്പമൊന്നുമില്ല. കാരണം ഞാൻ ആ വീഡിയോ എടുത്തപ്പോൾ ആൾക്കാർ ചോദിച്ചായിരുന്നു, ചേട്ടാ അതിന് എന്നാ തീറ്റ കൊടുക്കണമെന്ന്. സാധാരണ ഇവിടെ സ്റ്റാർട്ടർ തീറ്റ മറ്റേ കോണില്ലേ, കോണിൻ്റെ പൗഡർ, ചുമന്ന കോണിൻ്റെ പൗഡർ അല്ലെങ്കിൽ തവിട് ഇതൊക്കെ ആയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇത്തവണ സാർ ചിലപ്പോൾ അവിടെ ഒരു ആൻറ്റി ഉണ്ട്, ആൻറ്റിയോട് ചോദിച്ചപ്പോൾ ആ പുള്ളിക്കാരത്തി പറഞ്ഞു തവിടൊന്നും ഈ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണ്ട, കാരണം തവിട് Welcome to Joe Farming and Cooking. If you are new to our channel and not yet subscribed, please subscribe and press the bell icon for new video notification. Thank you for your support. കിട്ടിയടാ അനു, എത്ര ലാറി? ഓക്കെ, നമസ്കാരം. ഞാനും ഡാനിയുടെ ഇന്ന് ഞങ്ങൾ നമുക്ക് താറാങ്കുഞ്ഞുണ്ടായതിൻ്റെ വീഡിയോ കണ്ടില്ലായിരുന്നോ, താറാങ്കുഞ്ഞ് വിരിഞ്ഞതിൻ്റെ. അപ്പം അവർക്ക് തീറ്റ എന്നാ കൊടുക്കണമെന്ന് ചോദിച്ചിട്ട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അവർക്ക് എന്താ തീറ്റ കൊടുക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതിൻ്റെ ഒരു വീഡിയോ എടുത്തിടാവോ, എന്ത് തീറ്റയാണ് കൊടുക്കണമെന്ന് ചോദിച്ചിട്ട് ആൾക്കാർ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ തീറ്റ കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വേറെ ഒന്നുമല്ല, ഇവിടെ ബസാറിൽ നമ്മുടെ ആൻജോവി ഫിഷ് ഇല്ലേ, ആൻജോവി ഫിഷിൻ്റെ അവർ ആ ഓയിലൊക്കെ എടുത്തിട്ട് പൊടിച്ചത് കിട്ടും. അതിൻ്റെ പൊടി, അതായത് നമ്മുടെ സ്റ്റാർട്ടർ തീറ്റ ഉണ്ടാക്കണത് അവർ, ആ സ്റ്റാർട്ടർ തീറ്റ അതിൻ്റെ പൊടിയും കൊടുക്കും. അത് കൂടാണ്ട് ഇതിൻ്റെ കൂടെ നമ്മുടെ കോണില്ലേ, വൈറ്റ് കോണില്ലേ, നമ്മുടെ ചോളം, വെള്ളച്ചോളം, അതായത് ഫുഡിന് യൂസ് ചെയ്യണ വെള്ളച്ചോളം, മറ്റേ മഞ്ഞ തീറ്റയൊക്കെ കൊടുക്കണം, ഫുഡിന് യൂസ് ചെയ്യണതാണ് വെള്ളക്കോണ്. ആ കോണിൻ്റെ അവർ ഫുഡിനൊക്കെ എടുത്തിട്ട് അതിൻ്റെ തരിയൊക്കെ വരും, ആ തരികൾ പൊടിച്ച് കഴിഞ്ഞിട്ട് വന്ന തരി ഇതൊക്കെ ആയിട്ട് കിട്ടും. അതും ഇതിങ്ങൾ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഇതിന് തീറ്റ കൊടുക്കണത് കേട്ടോ. അത് ഞാൻ കാണിച്ചു തരാം. ഞാനിപ്പം വീട്ടിലേക്ക് എത്തും. ഞാൻ ഡാനി കൂടെ അത് മേടിക്കാൻ വന്നായിരുന്നു. ഞാൻ അത് രണ്ട് സാധനവും കൂടെ കാണിച്ചു തരാം, രണ്ടും വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ അത് തീറ്റ കൊടുക്കണത് കാണിച്ചു തരാം കേട്ടോ. അതാണ് ഇന്നത്തെ കുഞ്ഞു വീഡിയോ. പിന്നെ നമ്മുടെ പുതിയ നമ്മുടെ ഇവിടെ പുതിയ ക്യാരിഫോർ തുറന്നു. ഇന്ന് ഞങ്ങൾക്ക് ഇവിടെ ക്യാരിഫോർ തുറന്നു കിട്ടി. ഇപ്പോൾ ഒരുമാതിരി സാധനങ്ങളെല്ലാം ഞങ്ങൾ, അതല്ലെങ്കിൽ സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി, ഇഞ്ചിയൊക്കെ മേടിക്കാൻ വേണ്ടി ഞങ്ങൾ ബത്തൂമിലല്ലേ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഇനി ബത്തൂമിക്ക് പോകേണ്ട ആവശ്യം വരില്ല, ഞങ്ങൾക്ക് ഇവിടെ ക്യാരിഫോർ തുറന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് തൊട്ട് ഇനി ഇവിടെ നിന്ന് നമുക്ക് സാധനങ്ങൾ മേടിക്കാൻ പറ്റും. അങ്ങനെ ഒരു വലിയ അനുഗ്രഹം ഉണ്ടായി. കുറേ നാളായി തുറക്കം തുറക്കുന്നു. അപ്പോൾ ഈ ലോക്ക്ഡൗണൊക്കെ വന്നതുകൊണ്ട് എല്ലാം പെൻഡിങ്ങായിട്ട് കിടക്കുമായിരുന്നു. അതിപ്പോഴാണൊന്ന് എല്ലാം തുറന്നത്. ക്യാരിഫോർ തുറന്നു, ക്യാരിഫോർ തുറന്നു. ഇനിയിപ്പം മാക്ഡോണൽഡ്സ് വരും എന്ന് പറഞ്ഞിട്ട്, പിന്നെ ഏതാണ്ട് അനു തന്നെ KFC വരും എന്ന് പറഞ്ഞു. ഏതാണ്ടൊക്കെ കുറെ പുതിയ ഷോപ്പുകൾ വന്നിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ ആ അപ്പൊ വീട്ടിൽ ചെന്നിട്ട് ഇതിന് ഞങ്ങൾ ഫുഡ് എങ്ങനെ മിക്സ് ചെയ്യണമെന്ന് അത് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ നമുക്ക് വീട്ടിലേക്ക് വാ. ഇവിടെ തൊട്ടടുത്ത് തന്നെയായിരുന്നു ക്യാരിഫോർ പറഞ്ഞു. ഞാൻ ഈ അപ്പുറത്ത് അത് നമ്മളേ ബസാറിയിൽ ഇന്ന് പോയി തീറ്റ മേടിച്ചോണ്ട് വന്നില്ല. തീറ്റ എന്താ മേടിച്ചോണ്ട് വന്നെ കാണിച്ചു തരുന്നത്? കണ്ടോ നമ്മുടെ, കണ്ടോ കോണ്, കോണില്ലേ, നമ്മുടെ കഴിക്കണ കോണില്ലേ, കഴിക്കണ കോണിന്റെ വൈറ്റ് വെള്ളക്കോണില്ലേ, വെള്ളക്കോണിന്റെ അവരാ കഴിക്കാനുള്ള അതിന്റെ ഇതൊക്കെ എടുത്തിട്ട് അതിന്റെ പൊടി തന്നെ നമുക്ക് ഇവിടെ പാറ്റി അവരും തരും. 80 പൈസ ഒരു കിലോയ്ക്ക്, 80 പൈസ ഉള്ളു. അത് നമ്മൾ തവിടൊന്ന് മേടിച്ചു കൊടുക്കണ്ടെന്ന് പറഞ്ഞു. തവിട് എന്നോട് പറഞ്ഞു, തവിടൊക്കെ കുഞ്ഞുങ്ങൾക്ക് തവിട് കൊടുക്കണ്ട, കാരണം തീരെ കുഞ്ഞുങ്ങളല്ലേ. അതിന് തവിടല്ല, നമ്മുടെ ഗോതമ്പ് പൊടി തന്നെ കിട്ടും, സെക്കൻഡ് ഗോതമ്പ് പൊടി കിട്ടും. അതുകൂടാണ്ട് നമ്മുടെ ഇതുണ്ടോ ഇവിടെ ഈ ആൻജോവി ഫിഷില്ലേ, അതിൻ്റെ ഫാക്ടറി ഉണ്ട്. ആ ഫാക്ടറിയുടെ അവിടുന്ന് സെക്കൻഡ് കോഴിത്തീറ്റ വന്നിട്ടുണ്ട്. മീനിൻ്റെ പൊടിയാണ് ഇത്, നമ്മുടെ ആൻജോവി. അവിടെ ഓയിലൊക്കെ എടുത്തിട്ട് ആ ഓയില് എടുത്തിട്ട് അവര്
ഇതായിട്ട് കോഴിത്തീറ്റയായിട്ട് അവര് പ്രൊഡ്യൂസ് ചെയ്ത് എടുക്കണതാ അത്. അപ്പൊ ഇത് രണ്ടും കൂടെയാണ് ഞാൻ മിക്സ് ചെയ്ത് കൊടുക്കണേ. ഒരു മിനിറ്റ്, അത് കാണിച്ചു തരാം. നമ്മുടെ സ്റ്റാർട്ടർ തീറ്റ തന്നെ ഇത് തന്നെ, ഇതിന്റെ തന്നെ തന്നെ പെല്ലറ്റായിട്ട് വരുന്നുണ്ട്. പെല്ലറ്റ് പോലെ തന്നെ പെല്ലറ്റായിട്ട് വരുന്നുണ്ട്, അല്ലാണ്ട് ഇത് ഇവിടെ ഫാക്ടറിന്ന് ഇത് തന്നെ പെല്ലറ്റായിട്ട് വരുന്നുണ്ട്, അല്ലാണ്ട് വരുന്നുണ്ട്. ഇതുണ്ടോ, ഇത് കൂടെ നല്ല തരിയായിട്ട് പൊടി വന്നേക്കണ മീന, മീൻ്റെ മണ. ഇതുണ്ടോ, ഇത് കോഴിക്കുഞ്ഞുങ്ങൾക്ക് ആദ്യം തീറ്റ കൊടുക്കുന്നത് ഈ സാധനമാണ്. ഇത് തന്നെ കൊടുക്കരുതെന്ന് പറഞ്ഞു, ഇത് എത്ര മാക്സിമം തീറ്റയ്ക്കകത്ത് മിക്സ് ചെയ്ത് കൊടുക്കാന്ന് പറഞ്ഞു. ഇത് ഞാൻ 3 പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. ഇത്ര നമ്മൾ ഇത് കുറച്ച് ഉള്ളതുകൊണ്ട് ഇതിൻ്റെ അകത്ത് 3 പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. അതും ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് ഇട്ടിട്ടാണ് തീറ്റ കൊടുക്കുന്നത്. അല്ലെങ്കിൽ പെല്ലറ്റ് വാങ്ങിച്ചു കൊടുക്കാം കേട്ടോ. പെല്ലറ്റ് വാങ്ങിച്ചു കൊടുക്കാന്ന് പറഞ്ഞാൽ ഇപ്പം പെല്ലറ്റ് വാങ്ങിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കിവിടെ ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് ഇവിടെ അതിൻ്റെ ഹോൾസെയിൽ കട ഇല്ല, ഒന്നുമില്ല വേറെ കടയിൽ പോകണം. അല്ലെങ്കിൽ അന്ന് കഴിഞ്ഞപ്പോൾ അതിൻ്റെ പഴയൊരു വീഡിയോ കാണിച്ചില്ലേ, അവിടെ പോകണം, അവിടെ പോകണം, പോയി മേടിക്കണം. അപ്പോൾ അവിടെ പോയി മേടിക്കണേക്കാളും ഭേദം, അപ്പോൾ തൽക്കാലത്തേക്ക് ഞാനിപ്പോൾ ഇവിടുന്ന് മേടിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു കുറച്ച്. എന്നിട്ട് അവിടെ പോയിട്ട് ചാക്ക് എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇപ്പം എന്താണേലും അടുത്ത മാസത്തേക്ക്, കാരണം അടുത്ത പ്രാവശ്യം കൂടെ മുട്ട വെച്ചിട്ടുണ്ട്, അപ്പോഴത്തേക്കും കുറച്ചുകൂടെ എടുക്കണം. എന്താണെന്ന് വെച്ചാൽ അടുത്ത മാസം പോയി എടുക്കാമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് മൂന്ന് പാക്കറ്റ് ഇട്ട് കഴിഞ്ഞിട്ട് ഇവനെ ചെയ്തിരിക്കലും കണ്ടല്ലോ, എങ്ങോട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ, എന്നിട്ട് പയ്യെ വെള്ളത്തിൽ ഇത്തിരി വെള്ളത്തിൽ കുഴച്ചങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ ലാവിശായിട്ട് അങ്ങ് അടിച്ചോളും, പെട്ടെന്ന് വലുതാവുകയും ചെയ്യും. കോണിൻ്റെ തരിപ്പൊടിയുണ്ട്, 2 സൈസുണ്ട് കേട്ടോ. കോണിൻ്റെ തന്നെ അവർ 2 സൈസാണ് നിൽക്കണം. ഇത്തിരി ഒരു സ്വല്പം വലുതായിട്ടുള്ളതും അതിൻ്റെ ഏറ്റവും പൊടിയായിട്ടുള്ളതും ഇങ്ങോട്ട്, ഏറ്റവും പൊടിയല്ല ആ പൊടി, നമ്മുടെ കുട്ടിലൊക്കെ പൊടിച്ചിട്ട് അതിൻ്റെ തരി തള്ളി വരില്ലേ, അതേ കൂട്ട് ആ തരി ഇങ്ങടെ ആ സൈസുള്ളത് കേട്ടോ. നമ്മളിത്ര ഇത്രയും ഇതുണ്ട്, ഇത് മതി നമുക്ക്. ഇത് നമുക്കൊരു കവറിലാക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് ഇമാർക്ക് ഒരു 2 ആഴ്ച കൊടുക്കാനുള്ള തീറ്റ ഉണ്ടാവും. ഈ 2 ആഴ്ച ഇത് കുഴച്ച് കൊടുത്തു കഴിഞ്ഞിട്ട് അത് നമുക്ക് പോയിട്ട് പെല്ലറ്റ് സാധനങ്ങൾ എടുക്കാം. പെല്ലറ്റ് സ്റ്റാർട്ടർ 1 മാസത്തേക്കുള്ള സ്റ്റാർട്ടർ തീറ്റ, താറാവിൻ്റെ തന്നെ കിട്ടില്ല, കോഴിക്കുള്ള സ്റ്റാർട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടും ഇവിടെ. അത് കൂടെ മേടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങോട്ട് ഉഷാറായി വന്നുള്ളൂ. അപ്പം ഞാൻ ഇത്തിരി വെള്ളം എടുത്തുകൊണ്ടിട്ട് ഇത് അവർക്ക് കൊടുക്കാൻ വന്നിട്ട് പാത്രത്തിൽ കുഴച്ചെടുക്കട്ടെ കേട്ടോ. ഈ തീറ്റ കൊടുക്കാൻ വേണ്ടി ഞാൻ തൽക്കാലത്തേക്ക് ഒരു ബേസിൻ എടുത്ത് വെച്ചതാ. അതിൻ്റെ അകത്തേക്ക് അമ്മമാർക്ക് തീറ്റ കൊടുക്കുന്ന ചെറിയൊരു പാത്രം, പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പാത്രം ഞാൻ എടുത്തതാ. അതിൻ്റെ അകത്തേക്ക് ഞാൻ ആ പൊടി കുറച്ചിട്ടേ, പൊടി കുറച്ചിട്ടതാ. ഇപ്പൊ ഞാൻ ജസ്റ്റ് വീഡിയോയിൽ കാണിച്ചു തരാൻ കേട്ടോ അമ്മാരെ. താനോ അമ്മാരെ ഇനി പിടിച്ചോടാ, ഓരോരുത്തരെ നമ്മുടെ ഇവിടുത്തെ മുട്ട വെച്ചിട്ടുണ്ട് കേട്ടോ, രണ്ടാമത് വെച്ചിട്ടുണ്ട്. എത്ര എണ്ണം അതിൻ്റെ അകത്ത് നിന്നെല്ലാം വിരിയും തോന്നുന്നു. കാരണം ഇതിൻ്റെ അകത്ത് താറാവുകൾ ഇതിൻ്റെ അകത്തത് കരയണ്ട കരയണ്ട. തീറ്റ കഴിച്ചോ, ഫുഡ് കഴിച്ചോ, കഴിച്ചോടാ. ഒറ്റക്കായതുകൊണ്ട് പേടി, അത് കഴിച്ചോണ്ടാലും അവർക്ക് പേടി. അതിൻ്റെ അകത്ത് കൂട്ടിയത് പെട്ടെന്ന് ഇപ്പൊ ഇങ്ങോട്ട് പിടിച്ചിട്ടേക്കണോണ്ട് ഒരു പേടിയാ. എന്തോ ഒറ്റപ്പാടൊക്കെ ഇതിൻ്റെ അകത്ത് എനിക്ക് സംശയമുണ്ട്. കാരണം ഞാൻ അവിടുന്ന് ഫാമിന്ന് പഠിച്ചിട്ടുണ്ട്, ഇത് താറാവ് തന്നെയാണോ അതെ വല്ല പാത്രയാണോ എന്ന് സംശയമുണ്ട്. കാരണം 2 കുഞ്ഞുങ്ങൾ ഭയങ്കര വലുതും ബാക്കിയുള്ളത് തീരെ ചെറുതുവാ. എന്താ അത്, ഇതുണ്ട് ഇപ്പൊ കൊണ്ടുവന്നുണ്ടോ, താറാവിന്റെ സൈസും ഉണ്ട് ചെറുതാ. മറ്റേ ഇതുങ്ങളുണ്ടോ, ഇതുണ്ടോ, ആ തീറ്റ എടുത്തു തുടങ്ങി. നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് കഴിച്ചോളൂ. ഒരു തീറ്റ കേട്ടോ ഒരാള് കണ്ടു കഴിഞ്ഞാൽ, അപ്പൊ ആ ഞാൻ ആ കൂട്ടിയിൽ നിന്ന് ഇങ്ങോട്ട് പിടിച്ചിട്ടു, അതിന്റെ ഉള്ള പേടി ഞാൻ തോന്നണു. കേട്ടോ തീറ്റ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, കഴിച്ചോളൂ അത്. അതിന്റെ അത് കേറി എന്നൊക്കെയാ തിന്നടേ.
അവിടെ തീറ്റയില്ല. പിമാർക്ക് അതെ പത്ത് പേരും കൂടെ കൂടി അതിൻ്റെ അകത്ത് തീറ്റയൊക്കെ തിന്ന് ഓരണ അതിൻ്റെ അകത്ത് കയറിയിരുന്നൊക്കെ തിന്നണേ. കാരണം എല്ലാം ധാരാകുഞ്ഞുങ്ങൾക്ക് പത്തണം കിട്ടിയോ, പത്തണം കുഴപ്പമൊന്നുമില്ല, നല്ല നല്ലതായിട്ടിരിക്കണം. എല്ലാവരും തീറ്റയൊക്കെ എടുത്തു തുടങ്ങി, കുഴപ്പമൊന്നുമില്ല. കാരണം ഞാൻ ആ വീഡിയോ എടുത്തപ്പോൾ ആൾക്കാർ ചോദിച്ചായിരുന്നു, ചേട്ടാ അതിന് എന്നാ തീറ്റ കൊടുക്കണമെന്ന്. സാധാരണ ഇവിടെ സ്റ്റാർട്ടർ തീറ്റയും മറ്റേ കോണില്ലേ, കോണിൻ്റെ പൗഡർ, ചുമന്ന കോണിൻ്റെ പൗഡർ അല്ലെങ്കിൽ തവിട് ഇതൊക്കെ ആയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇത്. അപ്പോൾ ഞാൻ ഇത്തവണ സാർ ചിലപ്പോൾ അവിടെ ഒരു ആൻറ്റി ഉണ്ട്, ആൻറ്റിയോട് ചോദിച്ചപ്പോൾ ആ പുള്ളിക്കാരത്തി പറഞ്ഞു തവിടൊന്നും ഈ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണ്ട, കാരണം തവിട് ചാക്കൊക്കെ പുറത്തൊന്നും വന്നത് അത് എത്ര പഴകിയതാണെന്നൊന്നും അറിയത്തില്ല. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യും, ഈ കോണിൻ്റെ ഇത് കൊടുക്കുക, ഇതാണ് നല്ലത്, ചുവന്ന കോണിനേക്കാൾ നല്ല ഈ വെളുത്ത കോണിൻ്റെ ഇതാണ് നല്ലതെന്ന് പറഞ്ഞ് പുള്ളിക്കാരത്തി തന്നാൽ 80 വയസ്സുള്ളൂ ഒരു കിലോയ്ക്ക്. അപ്പോൾ ഞാനതും 5 കിലോ വാങ്ങിച്ചു. മറ്റേ ഇവരുടെ ആ മറ്റേ സിമിന്റ് മറ്റേ മീൻ പൊടിയില്ലേ നമ്മുടെ സ്റ്റാർട്ടർ തീറ്റയ്ക്ക് പകരം കൊടുക്കണം, അതൊരു 3 പാക്കറ്റ് വാങ്ങിച്ചു. അത് ഇതെല്ലാം കൂടെ കൂടി നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണത്. കാരണം എല്ലാവർക്കും താറാവിനാണെങ്കിലും അത് കഴിക്കാനാണെങ്കിൽ ഭയങ്കര ഇഷ്ടം, അവർ കഴിക്കുകയും ചെയ്തോളും. അത്യാവശ്യം ഇപ്പോൾ എത്ര ദിവസമായി ഡാറ്റ് ചെയ്തു, 3-4 ദിവസമായില്ലേ, 3-4 ദിവസമായി താറാവ് ഉണ്ടായിട്ട്, 3-4 ദിവസമായി. എന്നിട്ട് ആർക്കും കുഴപ്പമൊന്നുമില്ല, എല്ലാം നല്ല ആക്റ്റീവായിട്ടിരിക്കുന്നുണ്ട്. കുഞ്ഞുങ്ങളാണേലും തീറ്റയാണേലും അടിപൊളിയായിട്ട് തീറ്റ എടുക്കുന്നുണ്ട്. ആകെയുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ തണുപ്പാണ്. ഇന്നാണേലും എന്തേ പുറത്തൊക്കെ മഞ്ഞ് വീണ്, നിറയെ മഞ്ഞ് വീണ് കിടക്കുക, -3 അത് ഇവർ. അതുകൊണ്ട് പുറത്തൊക്കെ ഇറക്കാനുള്ള ഇല്ല, പെരക്കകത്ത് തന്നെ വെച്ചുകൊണ്ടിരിക്കുക. വീടിൻ്റെ അകത്ത് ഒരു മൂലയിൽ പയ്യെ ലൈറ്റൊക്കെ ഇട്ട് കൊടുത്ത് വീട്ടിൽ തന്നെയാണ് വെച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാട്ടാ നമ്മൾ കൊടുക്കണ ഫുഡ്. അപ്പോൾ അതെ ഇതാണ് ഇമാർക്ക് നമ്മൾ കൊടുക്കണ ഫുഡ്. ഈ ഫുഡാണ് ഇമാർ ഇത് കഴിക്കുന്നത്. ഇമാർക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം ഇത്, ഇവർ കഴിച്ചോളുന്നാണ്. ഇത് കണ്ടോ, ഇത് ബ്രോയിലറാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം ഇതുണ്ട് മറ്റേ താറാവിനേക്കാൾ ഇത് ഇത്തിരി സൈസ് വലുതാ, പെടച്ച് നിൽക്കണുണ്ട്, പെടച്ച് ചാടിക്കൊണ്ടിരിക്കുക. ഇമാരെല്ലാവരും ഭയങ്കര ആക്റ്റീവാണ്. ഇപ്പം തണുപ്പായതുകൊണ്ട് പുറത്തേക്ക് ഇറക്കിയിടാൻ പറ്റാത്തതുകൊണ്ട് നമ്മളിങ്ങനെ ഇട്ടോ. ഇന്ന് -3 തണുപ്പ്. അപ്പം അതുകൊണ്ട് ഇമാർക്ക് നമ്മൾ കൊടുക്കുന്ന ഫുഡ് കണ്ടല്ലോ, ഇതാണ് നമ്മൾ ഞാനിവിടെ കൊടുക്കുന്നത്. നമ്മുടെ നാട്ടിൽ കിട്ടുന്നവർക്ക് എല്ലാം തീറ്റാൻ കിട്ടത്തില്ല, ഇവിടെ താറാവിനുള്ളത് കിട്ടത്തില്ല സെപ്പറേറ്റ്, ഇവിടെ കോഴിക്കുള്ളതാണ് കിട്ടുന്നത്. അപ്പം ഞാൻ അതും ആ മീൻ പൊടിയും അതും ഇതെല്ലാം കൂടെ മേടിച്ചിട്ടാണ് കൊടുക്കണത് കേട്ടോ. അപ്പം എല്ലാം പറഞ്ഞിടക്ക് നമ്മൾ അടുത്ത സ്ഥലത്ത് വീഡിയോ ആയിട്ട് കാണാം. കാരണം ഇത് കുറച്ച് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നെ തീറ്റ ചേട്ടൻ തീറ്റ കൊടുക്കണമെന്നൊക്കെ ചോദിച്ചിട്ട് താറാവ് നിങ്ങൾക്ക്. നമ്മൾ കൊടുക്കേണ്ട തീറ്റ ഇതാണ് കേട്ടോ. ആഹാ അതെ വൈദ് പോകുന്നൊക്കെ ഇതിൻ്റെ. Thanks for watching. Please subscribe to our channel, press the bell icon for notification about new videos, like, comment, share and support.